നമുക്ക് വളരെ പഞ്ഞി പോലെയുള്ള അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടി, പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ദോശമാവിൻ്റെ പരുവത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു തവി മാവെടുത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുമ്പോൾ കൈയ്യെടുക്കാതെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ കുറുക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനെ തണുക്കാനായിട്ട് വയ്ക്കാം. നല്ല വതർന്നതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കപ്പി കാച്ചി വെച്ചിരുന്ന അല്ലെ കുറുക്കി വെച്ചിരുന്ന അപ്പത്തിൻ്റെ മാവ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് അര ഗ്ലാസ്സോളം അരിപ്പൊടി എടുത്ത ഗ്ലാസ്സിന് അര ഗ്ലാസ് തേങ്ങ തിരികിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനോട് കുറച്ച് അവല് ചേർക്കാനുണ്ട്. അവല് കട്ടി അവലാണ്. ഞാനിതൊരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചിരുന്നതാണ്. അതിലൊരു അര ഗ്ലാസ് ഈ മാവിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ അപ്പത്തിൻ്റെ അല്ലെങ്കിൽ ദോശയുടെ മാവ് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം അത്രയും കറക്റ്റായിട്ട് തന്നാൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മാവ് ലൂസായിപ്പോവും. അപ്പം കപ്പി കാച്ചിയ പാത്രത്തിൽ തന്നെ നമുക്ക് മാവ് ഒഴിച്ചു വെക്കാം. ഇവിടത്താണ് കാലാവസ്ഥയുടെ അനുസരിച്ച് നമുക്ക് ഞാൻ ചൂടുവെള്ളമാണ്, ചെറിയ ചൂടുവെള്ളം ഒഴിച്ചാണ് നമ്മൾ ഈ മാവ് മിക്സ് ചെയ്തെടുത്തിരുന്നത്. ചൂടുള്ള സ്ഥലങ്ങൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കാം. നമ്മളിതിന് ഈസ്റ്റോ അല്ലെങ്കിൽ ഉഴുന്നോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇത് സെറ്റ് ദോശ വേണം പോലെ ചുട്ടെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അപ്പച്ചട്ടിയിലാണെങ്കിൽ നല്ല മയമുള്ള അപ്പമായിട്ടും ചുട്ടെടുക്കാം. ഇതിനെയും നമുക്കൊരു 7-8 മണിക്കൂർ പുളിക്കാനായിട്ട് വയ്ക്കുക. ഇത് ഞാൻ ഓവർ നൈറ്റ് വെച്ചിരുന്നതാണ്. അടുത്ത ദിവസം രാവിലെ ദോശക്കല്ല് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ കുറച്ച് സെറ്റ് ദോശ പോലെ കട്ടിയിലാണ് മാവുണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഈ അപ്പത്തിൻ്റെ അല്ലെങ്കിൽ സെറ്റ് ദോശ രണ്ടും നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി മാവ് ഒരേ മാവ് കൊണ്ട് രണ്ട് രീതിയിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക.